ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ട രൂപമാണ് ഈ വീഡിയോയുമായി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ പുതിയ അറിവുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സാധാരണ ഇൻ്റർവ്യൂ പരീക്ഷകൾ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നടത്താറുള്ളത്. ഫസ്റ്റ് വൺ ഓറൽ ടെസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ റിട്ടൺ ടെസ്റ്റ്. ഫസ്റ്റ് വൺ ഓറൽ ടെസ്റ്റ് അഥവാ വാചക പരീക്ഷ, ജനറൽ നോളജ്, വളരെ ജനറലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ രൂപീകരിച്ചായിരിക്കും ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓറൽ ടെസ്റ്റ് നടത്തുക. ഇതിനുവേണ്ടി സ്കൂൾ അഞ്ചാം ക്ലാസ് പാഠപുസ്തകങ്ങളും മദ്രസ അഞ്ചാം ക്ലാസ് പാഠപുസ്തകങ്ങളും ഫോക്കസ് ചെയ്ത് വായിക്കുന്നത് സഹായകമാകും. അതുപോലെ തന്നെ കുട്ടിയുടെ ഇംഗ്ലീഷിലും അറബിയിലുമുള്ള ഭാഷാ കഴിവുകൾ, ഉദാഹരണം ഇംഗ്ലീഷ് സെൻറ്റൻസ് മേക്കിംഗ്, അതുപോലെ അറബിക് ഇംഗ്ലീഷ് വായന, ഇതും വാചക പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പാറ്റേൺ തയ്യാറാക്കിയിട്ടുണ്ടാവുക. അതുപോലെ വാചക പരീക്ഷയുടെ അവസാന ഘട്ടമാണ് ഖുർആൻ ടെസ്റ്റ്, ഖുർആനുമായുള്ള കുട്ടിയുടെ പരിചയം. മദ്രസ അഞ്ചാം ക്ലാസ് വരെ കുട്ടി മനഃപ്പാഠമാക്കേണ്ട ഹിഫ്ലു സൂറത്തുകൾ, അതുപോലെ കുട്ടിയുടെ തെറ്റാതെ ഓതാനുള്ള കഴിവ് എന്നിവ നല്ലവണ്ണം ഓറൽ ടെസ്റ്റിൽ പരിഗണിക്കുന്നതായിരിക്കും. അടുത്തതായി റിട്ടൺ ടെസ്റ്റ് അഥവാ എഴുത്തു പരീക്ഷ. ഇതിൽ കൂടുതലും ജനറൽ ആൻഡ് ഇസ്ലാമിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിന് മദ്രസ അഞ്ചാം ക്ലാസ്സിലെയും സ്കൂൾ അഞ്ചാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ നല്ലവണ്ണം ഫോക്കസ് ചെയ്ത് വായിക്കുന്നത് സഹായകമാകും. അതുപോലെ കുട്ടിക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് മേക്കിങ്ങിനുള്ള കഴിവ്, അതുപോലെ തന്നെ സയൻസിലെയും മാത്സിലെയും വളരെ ബേസിക്കായിട്ടുള്ള ജനറൽ നോളജുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിക് ജനറൽ നോളജുകളും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കുക. 3000 വരുന്ന കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ദാറുൽഹുദ വെറും 700-750 വിദ്യാർത്ഥികളെ മാത്രമാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടി ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും, സക്സസ് ആകും. അള്ളാഹു എല്ലാവിധ തോഫിക്കും ചെയ്യട്ടെ. ഈ വീഡിയോ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പുതിയ അറിവുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.